ಕನಸಾಮ ಮೋಹನ ಕೃಷ್ಣ ಗಿರಿಗಳ ಗೋಪಕುಮಾರ ಎತ್ತನಾಳು ಕಾತಿರುಂದು ಒಂದು ಕಾಣುವ ಎತ್ತನಾಳು ಕಾತಿರುಂದು ಒಂದು ಮಿಂಡುವ എന്റെ കൽവിന്റെ മുത്തായ സുഹറ എന്റെ ഇഷ്കിന്റെ ബഹറായ സുഹറ കിനാവാണുനി ചുണ്ടിലുണരുന്ന ഇശിലിന്റെ മോഞ്ചാണുനി. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. എന്താ? നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേറെ ആരെന്നായിരിക്കും കല്യാണം കഴിക്കുക? അങ്ങനൊക്കെ ചോദിച്ചാ ആരെങ്കിലും കഴിക്കായിരിക്കും, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക്. ഓ, ആ സുഹറേനായിരിക്കില്ലേ? സുഹറേ? ഏത് സുഹറ? നിങ്ങളുടെ കൽബിന്റെ മുത്ത, ഭയങ്കര മൊഞ്ചത്തിയാന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിയില്ലേ ആ സുഹറ? അത് പാട്ടല്ലേ, മനസ്സിലുള്ളതാണ് പാട്ടായിട്ട് പുറത്തേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഘനശ്യാമ മോഹനകൃഷ്ണ എന്നൊരു പാട്ട് പാടിയല്ലോ, അപ്പൊ അതിന് നീ എന്താ അർത്ഥം കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞു, അതാണ് ഇപ്പൊ നിങ്ങൾ തർക്കിച്ചോണ്ടിരിക്കുന്നത്. അതിനാര് തർക്കിച്ചു? സുഹറാനെ പറഞ്ഞപ്പോ നിങ്ങക്ക് പൊള്ളിയില്ലേ? ഒരു സുഹറാനെ അറിയില്ല, പിന്നെ എങ്ങനെ പൊള്ളേണ്ട ആവശ്യം എന്താ? അയ്യോ പാവം, ഒരു സുഹറാനെ നിങ്ങക്ക് അറിയില്ലല്ലേ? ഒരു സുഹറാനെ എനിക്കറിയാം, അവളിപ്പോ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലുള്ള സുഹറാനെ സ്നേഹിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചിട്ട് അവളെ ആലോചിച്ചിട്ട് എന്നെ വഞ്ചിക്കാൻ നിങ്ങക്ക് എങ്ങനെ തോന്നി മനുഷ്യ? എടി, അത് 5 വയസ്സുള്ള കുട്ടിയാണ്. അവളുടെ ഉമ്മയുടെ പേരെന്താ? റസിയ. ഇപ്പൊ സ്റ്റോറി മനസ്സിലായി. പൂർവകാമികയായ റസിയയുടെ മോളോടുള്ള സ്നേഹാണ് പാട്ടായിട്ട് ഇതിലെ ഒഴുകി വന്നത്. റസിയ എന്ന് പറയുന്നത് എന്നെക്കാളും 5-6 വയസ്സിന് മൂത്തതാണ്. ഇപ്പൊ മനസ്സിലായി. ഏതാണ്ട് ഒരു സിനിമയില് ചിമ്പു നയൻതാരനെ അവനേക്കാളും പ്രായം കൂടുതലുള്ള പെണ്ണിനല്ലേ സ്നേഹിക്കിന്? അതുപോലത്തെ പ്രേമല്ലേ? ഈ റസിയ എന്ന് പറയുന്നത് എന്റെ കൂടെ പഠിച്ച ജുമൈലാട അനിയത്തിയാണ്. എന്താ നോക്ക്. ജുമൈല ഒന്നിച്ച് പഠിച്ച ജുമൈല. അവളിപ്പോ എവിടെയാണ്? അവളിപ്പോ ഗൾഫില്. ഓ, നിങ്ങൾ ഒരേ പ്രായക്കാരായതുകൊണ്ട് വീട്ടുകാര് കല്യാണത്തിന് എതിർത്തു. നാട്ടില് പാട്ടായപ്പോ അവളെ ഒന്നും അറിയാത്ത ഒരു ഗൾഫുകാരന്റെ തലയിൽ അവളെ കെട്ടിവെച്ചു. ഒന്നിനും കൊള്ളാത്ത നിങ്ങളെ എന്റെ തലയിലും കെട്ടിവെച്ചു. നീ ഇതെന്താ പറയണേ? എന്നെയും എന്റെ മക്കളെയും വേണ്ടെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിക്ക. പക്ഷെ ഇങ്ങനെ വഞ്ചിക്കരുത്. ഇങ്ങനൊന്നും പറയല്ലേ. ഒന്നും പറയണ്ട, നിങ്ങൾ എന്നെ വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, അത്ര തന്നെ, ഞാൻ വഞ്ചിക്കപ്പെട്ടു. ചേച്ചി അങ്ങനെ പറയല്ലേ. ഒന്നും പറയണ്ട. അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ആ വിഹിതമുണ്ട്. അവസാനം നിങ്ങൾ സമ്മതിച്ചല്ലോ. എനിക്കറിയല്ലടി.